ആൻഡ് ജി എസ് ടിയിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് തന്നെ പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ ജി ടി ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ, അതായത് ജി ടി ഐയുടെ മീനിങ് തന്നെ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാണ് കേട്ടോ. അതായത് ജി ടി എന്നാൽ ചിലപ്പോൾ എക്സാമിന് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുക. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി ഫിഫ്ത് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഫൈവ് ഹെഡ് ഓഫ് ഇൻകം പഠിച്ചിട്ടില്ലേ ഫിഫ്ത് സെമസ്റ്ററിൽ. യെസ്, ആ ഫൈവ് ഹെഡ് ഓഫ് ഇൻകത്തിന്റെ സം ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. അപ്പോ എക്സാമിന് വാട്ട് ഈസ് ജി ടി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഫൈവ് ഹെഡ് ഓഫ് ഇൻകം എഴുതിയാൽ മതി കേട്ടോ, വേറെ ഒന്നും എഴുതണ്ട. ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ഫൈവ് ഹെഡ് ഓഫ് ഇൻകം. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻകം ഫ്രം ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സസ് ഉണ്ട്. അടുത്താണ് സെറ്റ് ഓഫ് ഓഫ് ലോസ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ഇൻകം വരണമെന്നില്ല, ചില ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് ചിലപ്പോൾ എന്ത് വരാം, നമുക്ക് ലോസ് വരാം അല്ലേ. അപ്പൊ അങ്ങനെ ലോസ് വരികയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ലോസ് നികത്തേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് സെറ്റ് ഓഫ് ഓഫ് ലോസസ്. സെറ്റ് ഓഫ് അണ്ടർ ദ സെയിം ഹെഡ്, അതായത് നമ്മൾ ഒരേ ഹെഡ് ഓഫ് ഇൻകം വെച്ച് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാം. ഒരേ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന അറിയോ, ഇപ്പൊ നമുക്ക് രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതാം. നമുക്കിപ്പോ രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഹൗസ് പ്രോപ്പർട്ടി എ ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ബി ഉണ്ട്. ഓക്കെ അല്ലെ. ഈ ഹൗസ് പ്രോപ്പർട്ടി എയില് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി എയിൽ നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഇൻകം ആണ്. നമുക്ക് ഒരു 50,000 നമുക്ക് ഇൻകം വന്നു കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടി എയിൽ നമുക്കൊരു 50,000 നമുക്ക് ഇൻകം വന്നിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ബിയിലാണെങ്കിലോ, ഹൗസ് പ്രോപ്പർട്ടി ബിയിലാണെങ്കിൽ നമുക്ക് ഒരു 30,000 നമുക്ക് ലോസ് ആണ് വന്നേക്കുന്നത്. 30,000 ലോസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം ഉപയോഗിച്ച് ബി എന്ന് പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ നികത്താം. എന്നിട്ട് ബാക്കി 20,000 രൂപയ്ക്ക് മാത്രം നമ്മൾ എന്തടച്ചാൽ മതി? യെസ്, 20,000 രൂപയ്ക്ക് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഇതാണ് ഈ സെറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് രണ്ട് ഹൗസ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകത്തിനെ മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം വെച്ച് സെറ്റ് ഓഫ് ചെയ്തു അല്ലെ. ഇങ്ങനെ ഒരേ ഹെഡ് ഓഫ് ഇൻകം വെച്ച് സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് അണ്ടർ ദ സെയിം ഹെഡ് എന്ന് പറയാം. അതിനെ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്നും ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. ഇൻട്രാഹെഡും ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ആണ്, രണ്ടും ഉറപ്പ് വെക്കുക. ഒരേ ഹെഡിലെ ഇൻകം വെച്ച് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രാഹെഡ് സെറ്റ് ഓഫ് എന്നോ അല്ലെങ്കിൽ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അത് സെക്ഷൻ 70 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സെക്ഷൻ പറയാനുള്ള കാരണമുണ്ട്, കാരണം എക്സാമിന് ഒരു വട്ടം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സെക്ഷൻ 70 എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ സെറ്റ് ഓഫ് ആണ് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അടുത്തതാണ് നമ്മുടെ സെറ്റ് ഓഫ് ഓഫ് സെക്ഷൻ 71 ആണ്. അത് സെറ്റ് ഓഫ് അണ്ടർ ദ അദർ ഹെഡ് ആണ്. അദർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡിലെ ലോസ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് അദർ ഹെഡ് ഓഫ് ഇൻകത്തിൽ നമ്മൾ എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി എയില് നമുക്കൊരു 50,000 രൂപ നമുക്ക് എന്തുണ്ട്? ഇൻകം ഉണ്ട്. 50,000 രൂപീസ് നമുക്ക് ഇൻകം ഉണ്ട്. അതുപോലെ ബിസിനസ്സിൽ നമുക്ക് എന്തുണ്ട്? ഒരു ലോസ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ അങ്ങനെ വേറെ ഹെഡിലെ ഇൻകവുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് അണ്ടർ ദ അദർ ഹെഡ് എന്ന് പറയാം. അതിനെ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്നോ ഇൻട്രാ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്നോ പറയാം. നന്നായിട്ട് ഉറപ്പ് വയ്ക്കുക, ഇന്റർ ഹെഡ് സെറ്റ് ഓഫ് എന്നോ അല്ലെങ്കിൽ ഇൻട്രാ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇതാണ് സെറ്റ് ഓഫ് ഓഫ് ലോസസ്. നിങ്ങൾ സെറ്റ് ഓഫ് ഓഫ് ലോസസ് എക്സാമിന് വന്നാൽ ഇത്രയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നഷ്ടം വരികയാണെങ്കിൽ, ലോസ് വരികയാണെങ്കിൽ നമുക്ക് ഇൻകം ഫ്രം എനി അദർ ഹൗസ് പ്രോപ്പർട്ടി, അതായത് വേറെ ഏതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എനി അദർ ഹെഡ് ഓഫ് ഇൻകം, വേറെ ഏതെങ്കിലും ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഹൗസ് പ്രോപ്പർട്ടി ഒഴിച്ച് നമുക്ക് വേറെ ഏതൊരു ഹെഡ് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാം. അതായത് വേറെ ഏതൊരു ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും അല്ലെ, ഏതൊരു ഹെഡ് പറ്റും എന്നുള്ള സംശയം വരും. നമുക്ക് വേണമെങ്കിൽ സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ഇൻകം ഫ്രം സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അതുപോലെ ബിസിനസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായില്ലേ? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, അല്ലെങ്കിലോ നമുക്ക് അദർ സോഴ്സ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള 4 ഹെഡിലെ ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ അപ് ടു ₹2,00,000 2,00,000 രൂപ വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഹെഡിന് അടുത്ത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് ലോസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതായത്
അതായത് ബിസിനസ്സിൽ നമുക്ക് ലോസ് വരികയാണെങ്കിൽ, ബിസിനസ്സിലോ അല്ലെങ്കിൽ പ്രൊഫഷണലിലോ ലോസ് വരികയാണെങ്കിൽ, ഇൻകം ഫ്രം എനി അതർ ബിസിനസ് വേറെ ഏതെങ്കിലും ബിസിനസ്, ഇപ്പൊ രണ്ട് ബിസിനസ്സൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരാൾക്ക് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സും അതുപോലെ തന്നെ വേറൊരു കയർ ബിസിനസ്സും, അങ്ങനെ രണ്ട് ബിസിനസ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിലെ ലോസ് നമുക്ക് മറ്റൊരു ബിസിനസ്സിലെ ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ എനി അതർ ഹെഡ്, അതായത് നമുക്ക് വേറെ ബിസിനസ് ഒന്നുമില്ല, ആകെ ഒരു ബിസിനസ് മാത്രമേ ഉള്ളൂ, അതിൽ നഷ്ടമാണ് നമുക്ക് വന്നിട്ടുള്ളത്, ആ ലോസ് നമുക്ക് നികത്തണമെങ്കിൽ വേറെ ബിസിനസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഹെഡ് ആയിട്ട് എടുക്കാം. അതായത് ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിലെ ഇൻകോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ സാലറിയിലെ ഇൻകമായിട്ട് മാത്രം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ, എനി അതർ ഹെഡ് ഓഫ് ഇൻകം എക്സെപ്റ്റ് സാലറി. കണ്ടോ, സാലറി ഒഴിച്ച് ബാക്കി ഏതൊരു ഹെഡ് ഓഫ് ഇൻകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസിന്റെ ലോസ് നമുക്ക് നികത്താൻ പറ്റും. കേട്ടോ, അത് ഓർത്ത് വയ്ക്കും. ഇനി അടുത്താണ് സ്പെക്കുലേഷൻ ബിസിനസ് ആണ്. സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഊഹ കച്ചവടം, ഷെയർ മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഊഹ കച്ചവടമൊക്കെ നടത്തിയിട്ട് നമുക്ക് നഷ്ടം വരികയാണെങ്കിൽ ആ സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ബിസിനസ്സിൽ തന്നെ നമ്മൾ എന്തെടുക്കണം, ഇൻകം എടുത്താലും എന്തായാലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്ത് വയ്ക്കുക. പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് എന്നാണ് കേട്ടോ. വെറും ബിസിനസ് അല്ല, ഇവിടെ സ്പെക്കുലേഷൻ ഉണ്ട്. അതായത് സ്പെക്കുലേഷൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ഇൻകം എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ആണ്. ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ബിസിനസ് കുറിച്ച് വ്യക്തമായിട്ട് പറയും. ആ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നഷ്ടം വരികയാണെങ്കിൽ അതേ സ്പെസിഫൈഡ് ഇൻകത്തിൽ നമുക്ക് എന്ത് വരണം, എസ് ബിസിനസ്സിൽ നമുക്ക് ഇൻകം വന്നാലേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വാർത്തയ്ക്കുക. അടുത്ത ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടുതരം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടല്ലോ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതുപോലെ ലോങ് ടേം ഉണ്ട്. നമുക്കിവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വന്നു, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റവും നഷ്ടം വന്നു, അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്നല്ലേ പറയാം. അങ്ങനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചോ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ലോങ് ടേം അസെറ്റ് വന്നപ്പോ വിറ്റപ്പോ വന്ന നഷ്ടം നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ച് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ പറയാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും എടുത്ത് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നാൽ, ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് വിറ്റ നമുക്ക് നഷ്ടം വന്നത്, ആ നഷ്ടം നികത്താണെങ്കിൽ നമുക്ക് എന്ത് വരണം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നെ വരണം. അടുത്താണ് നമ്മുടെ ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസ് കേട്ടോ. അതുകൊണ്ട് കുതിരപ്പന്തയൊക്കെ നടത്തിയിട്ട് നമുക്ക് അതിന് നഷ്ടം വന്നാൽ നമുക്ക് കുതിരപ്പന്തയത്തിൽ തന്നെ നമുക്ക് എന്ത് വരണം, ഇൻകം വരണം. എന്നാലേ നമുക്ക് ആ നഷ്ടം നികത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ലോട്ടറിയിൽ വരുന്ന നഷ്ടം, ലോട്ടറി എടുത്തപ്പോൾ വന്ന നഷ്ടം, ക്രോസ്വേർഡ് പസിൽസ്, ഗ്യാംബ്ലിങ്, ചൂടുകളി, ഇതിൽ നിന്നൊക്കെ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. വേറെ ഇൻകം ആയിട്ട് നമുക്ക് എടുത്ത് ഒരിക്കലും ആ നഷ്ടം നികത്താൻ പറ്റില്ല. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, യെസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.